السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അസ്കിയാഇന്റെ മൂന്നാമത്തെ ബൈത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. തഖ്‌വല്ലില്ലാഹി മദാറു കുല്ലി സആദതിൻ വതിബാഉ വഹുവാ റഉസു ശദ്ദി ഹബാഇലാ. അതിൽ തഖ്‌വയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് വതിബാഉ വഹുവാ, ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ പിന്തുടരൽ. ദേഹത്തിന്റെ താല്പര്യങ്ങളെ നമ്മൾ പിന്തുടർന്നു കഴിഞ്ഞാൽ ഈ ദേഹത്തെ തിന്മയിലേക്ക് പോകുന്ന, തിന്മയോടുള്ള താല്പര്യം അധികരിക്കുന്ന ഒരവസ്ഥയിലാണ് ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പരിഗണന നൽകിക്കഴിഞ്ഞാൽ ജീവിതം നാശത്തിലേക്ക് എത്തിച്ചേരും. ഒരാൾക്ക് ഒരു സുന്ദരിയായ അന്യസ്ത്രീയെ കാണുമ്പോൾ നോക്കണമെന്നുള്ളത് ദേഹത്തിന്റെ ഒരാഗ്രഹമാണ്. പക്ഷേ ആ ഹറാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നാശത്തിലേക്കെത്തും. അതുപോലെ തന്നെ കള്ളു കുടിക്കണമെന്ന് ചില ദേഹത്തിന് ആഗ്രഹമുണ്ടാവും. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരായിക്കൊണ്ട് ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് പ്രാമുഖ്യം കൊടുത്ത് അയാൾ കള്ളു കുടിക്കാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം നാശത്തിലേക്കെത്തും. അതുപോലെ തന്നെ സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങണമെന്ന് ദേഹത്തിന് ആഗ്രഹമുണ്ടാവും. നല്ല തണുപ്പുള്ള സമയത്ത് ഉറങ്ങാൻ ദേഹത്തിന് ആഗ്രഹമുണ്ടാവും. ആ ദേഹത്തിന്റെ ആഗ്രഹത്തിന് വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അത് പിശാചിന്റെ വഞ്ചനകളിൽ ഏറ്റവും മുഖ്യമാണ് എന്ന് നമ്മൾ അതൊക്കെയാൽ പഠിച്ചു കഴിഞ്ഞു. പിശാചിന്റെ വഞ്ചനയിൽ മുഖ്യമായ കാര്യമാണ് ദേഹേച്ഛകളെ പിൻപറ്റുക എന്ന് പറയുന്നത്. നമ്മുടെ നാവിന് ചിലപ്പോൾ കളവ് പറയാൻ വേണ്ടി ആഗ്രഹമുണ്ടാവും. ഈ കാതുകൾക്ക് ചിലപ്പോൾ ഹറാം കേൾക്കാൻ വേണ്ടി വല്ലാതെ ആഗ്രഹമുണ്ടാവും. അത് അതിന്റെ ആഗ്രഹമാണ്, അതിന്റെ ദേഹത്തിന്റെ ഒരു താല്പര്യമാണ് തിന്മയോടുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ആ ദേഹത്തിന്റെ ആഗ്രഹത്തെ പിന്തുടരാതെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കാണിച്ചു തന്ന പാതയെ പിന്തുടരുക, അതാണ് തഖ്‌വ. അതിനെതിരെ പ്രവർത്തിക്കലാണ് തിബാഉ അഹ്‌വ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഹറാമിലേക്ക് എത്തിക്കുന്ന ദേഹേച്ഛയാണെങ്കിൽ കുറ്റകരമല്ലാത്ത ദേഹേച്ഛ, കുറ്റകരമല്ലാത്ത ദേഹേച്ഛയെ അമിതമായി പിന്തുടരുക എന്ന് പറയുന്നത് അത് മൃഗത്തിന്റെ സ്വഭാവവും ദുനിയാവിനോടുള്ള ആസക്തി ജനിപ്പിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ആരാധനയിൽ നിന്നും അശ്രദ്ധമാക്കും. എന്നുമാത്രമല്ല അത് ഹറാമായ ദേഹേച്ഛകളിലേക്ക് അത്തരം കാര്യങ്ങൾ നമ്മെ എത്തിക്കുകയും നമ്മുടെ ഹൃദയങ്ങൾ കുറ്റത്തിന്റെ ഇരിപ്പിടമാവുകയും ചെയ്യും. മൃഗത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഭോഗിക്കുക, ഇത്തരം കാര്യങ്ങളാണ് മൃഗങ്ങൾക്കുള്ളത്. അപ്പോൾ ആ ഒരു സ്വഭാവ രീതിയിലേക്ക് ആരാധനകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ, ആഹാരത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കാതെ, നമ്മുടെ ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് മാത്രം താല്പര്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മനുഷ്യനെ തിന്മയിലേക്ക് എത്തിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫലാ തത്തബിഉൽ ഹവാ, നിങ്ങൾ ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ പിന്തുടരാൻ പാടില്ല. അത് നമ്മെ അമിതമായി ദേഹത്തിന്റെ ആഗ്രഹത്തിനെ പിന്തുടരുക എന്ന് പറയുന്നത് തിന്മയിലേക്ക് എത്തിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഷദ്ദമാ അഖാഫു അലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും ഭയപ്പെടുന്നത് ഹസ്ലത്താൻ, ഈ രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ഇത്തിബാഉൽ ഹവാ,
ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ പിന്തുടരലാണ്. വഫൂലുൽ അമൽ ആഗ്രഹങ്ങൾ നീളലാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടി വെക്കുക. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഒരുപാട് ആഗ്രഹങ്ങൾ. കാരണം ഈ രണ്ട് കാര്യവും എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന്റെ മേൽ ഏറ്റവും ഭയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഫഅമ്മത്തിബാഉൽ ഹവാ, അപ്പോൾ ഈ ദേഹേച്ഛയെ പിന്തുടരുക എന്ന് പറയുന്നത് ഫഇന്നഹു യഅദിലു ബിക അനിൽ ഹഖ്, അത് നിന്നെ സത്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നതാണ്. നമ്മെ എന്തിനു വേണ്ടിയാണോ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്, അത് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നീളുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും ഭയപ്പെടാൻ കാരണം? വഅമ്മാ തൂലുൽ അമൽ, ആഗ്രഹങ്ങൾ നീളുക എന്ന് പറയുന്നത് ഫഇന്നഹു യുഹബ്ബിബു ഇലൈക ദുനിയ, നിന്നിലേക്ക് ദുനിയാവിനോടുള്ള ഇഷ്ടമുണ്ടാക്കാൻ അത് കാരണമാവും, ആഖിറത്തെ മറന്നുപോകും. നമ്മൾ എന്തിനു വേണ്ടിയാണോ അള്ളാഹു അയച്ചത്, ആ ഒരു കാര്യം നമ്മുടെ കൽബിൽ നിന്നും അശ്രദ്ധമായി പോവും. ഈ രണ്ട് കാര്യം നമ്മുടെ കൽബിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ദേഹേച്ഛയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറയുന്ന യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്നും, സത്യത്തിൽ നിന്നും, ഹഖിൽ നിന്നും നമ്മൾ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇബാദത്ത് എന്നുള്ള ആ ഒരു ലക്ഷ്യം, അത് ഹൃദയത്തിൽ ഏറ്റവും മുൻകടന്നിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ നമ്മുടെ നഫ്സ് ദേഹേച്ഛയെ പിൻപറ്റുന്ന നഫ്സായി മാറും. തഖ്വൽ ഇലാഹിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിയില്ല. ശാദിലി ത്വരീഖത്തിന്റെ ഉസൂലുകളിൽ ഒന്നാമത്തതാണ് തഖ്വൽ ഇലാഹി. ഒന്നാമത്തെ തഖ്വൽ ഇലാഹി, ഇലാഹായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നാണ് ശാദിലി ത്വരീഖത്തിന്റെ ഒന്നാമത്തെ അസ്ല്. നമ്മുടെ ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണമായി എതിരെ പ്രവർത്തിക്കുന്നത് ഒരിക്കലും മനുഷ്യന്റെ പ്രകൃതി സഹിക്കുകയില്ല. എല്ലാ കാര്യത്തിലും മധ്യനിലയാണ് വേണ്ടത് എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. പ്രവർത്തനങ്ങളിൽ കാഠിന്യവും പാടില്ല, തീരെ ശ്രദ്ധയില്ലാതെ അശ്രദ്ധമാകുന്ന അവസ്ഥയും പാടില്ല. ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ പ്രാധാന്യം കൊടുക്കേണ്ട സമയത്ത് അതിന്റെ പ്രാധാന്യം കൊടുക്കണം. പക്ഷെ ഇബാദത്തിന്റെ സമയത്ത് ദേഹേച്ഛയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിൽ നിന്നും ഒഴിവാകാനും പാടില്ല. മധ്യമമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ശരീരത്തിന് മടിപിടിക്കാതെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞു, യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സൗകര്യത്തെയാണ്, എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബികുമുൽ ഉസ്ർ, നിങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല, പ്രയാസമാക്കലിനെ ഉദ്ദേശിക്കുന്നില്ല. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളഈഫാ, അല്ലാഹു നിങ്ങളിൽ ലാളിത്യത്തെയാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ബലഹീനനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വല്ലാതെ അങ്ങ് കടുപ്പം കാണിക്കാൻ പറയുന്നില്ല. നമുക്ക് എളുപ്പമാണ്, പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് നമുക്ക് റാഹത്തിനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹദ്ദിമൂ തയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും,
യാമനുവോ സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നതിൽ നിന്നും ശുദ്ധമായവയെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. ലാത്വഹദ്യമോ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നതിൽ നിന്നും ശുദ്ധമായവയെ. അതികാഠിന്യം കാണിച്ചുകൊണ്ട് ഞാൻ കല്യാണമൊന്നും കഴിക്കൂല, ഞാൻ ഒരേ ഇബാദത്താണ്, ഞാൻ ഇനി തീരെ ഉറങ്ങൂല, ഫുള്ള് നിസ്കാരാണ്, അങ്ങനെ അതികാഠിന്യം കാണിക്കാൻ വേണ്ടി ഇസ്ലാം പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിലേക്ക് ഒരു സംഘം ആളുകൾ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അന്വേഷിച്ചു ഭാര്യമാരോട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഈ വന്ന സംഘം ആളുകൾ പറഞ്ഞു, ഭാര്യമാരിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കർമ്മങ്ങൾ തങ്ങളുടേതുമായി തുലനം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്ന് അവർക്ക് തോന്നി. എന്നിട്ടവർ പറഞ്ഞു, വഅയ്ന നഹ്നു മിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അവർ പറഞ്ഞു, മുമ്പും പിമ്പുമുള്ള സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസം, നമ്മൾ എവിടെയാണുള്ളത്, നമ്മളുടെ ഇബാദത്ത് വളരെ കുറവ് തന്നെ എന്നവരിങ്ങനെ അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഞാനിനി എല്ലാ രാത്രിയും പൂർണ്ണമായി നിസ്കരിക്കും, ഇനി എനിക്ക് ഉറക്കില്ല. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും, ഇത് നോമ്പില്ലാത്തൊരു ദിവസം എനിക്കില്ല. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ ഈ സ്ത്രീകളെല്ലാം ഉപേക്ഷിക്കും, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കൂല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, അന്തുമുല്ലദീന കുൽത്തും കഥാ വക്കത, നിങ്ങൾ ഇപ്രകാരം ഇന്ന ഇന്ന പോലെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഞാൻ ഒരിക്കലും ഉറങ്ങൂല, എല്ലാ ദിവസവും നിന്നിട്ട് നിസ്കരിക്കും, ഞാൻ എല്ലാ ദിവസവും നോമനുഷ്ഠിക്കും, ഞാൻ സ്ത്രീകളൊന്നും അടുത്തേക്കൊന്നും പോകില്ല, സ്ത്രീകളെ ഉപേക്ഷിക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അതിന് വിധങ്ങളുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആ വിവരം ലഭിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അമാ വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നീല അഖ്ഷാകും ലില്ലാഹ്, ഞാൻ നിങ്ങളിൽ നിന്നും അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ആളാണ്, നിങ്ങളെക്കാൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഞാനാണ്. വഖാഖും ലഹു, അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്ന ആളും ഞാനാണ്, ഏറ്റവും വലിയ മുത്തഖിയും ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളും ഞാനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷേ ഞാൻ നോമ്പ് നോക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യുന്നു, നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു, ഞാൻ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ ചര്യ പിൻപറ്റാൻ ആഗ്രഹിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല, എന്റെ ചര്യയിൽ നിന്നും വ്യതിചലിച്ചവനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഒരു ഹദീസ് ഇത് ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു മധ്യമമായ രീതിയിൽ നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ വത്തഖുല്ലാഹ മസ്തതഅത്തും, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പോലെ എന്താക്കുക, അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിനെ വെളിപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. തഹജ്ജുദിന് എണീക്കുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടാവും, മൂടിപ്പോച്ചുറങ്ങാൻ തോന്നും.
അപ്പോൾ ഈ മൂടിപ്പോച്ച് ഉറങ്ങേണ്ട ദേഹത്തിൻ്റെ ആഗ്രഹത്തെ അവിടെ മാറ്റിവെച്ചിട്ട് തഹജ്ജുദിന് എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. നിസ്കാരത്തിന് ബാങ്ക് വിളിക്കപ്പെട്ടാൽ ചിലപ്പോൾ നല്ല ഉറക്കമുണ്ടാവും. അപ്പോൾ നല്ല ഉറക്കമുണ്ടെങ്കിൽ നല്ല എന്നുവെച്ചാൽ തീരെ എണീക്കാൻ പറ്റാത്ത ഉറക്കമുണ്ടെങ്കിൽ കുറച്ച് ഉറങ്ങിയിട്ട് നിസ്കരിക്കണം എന്നാണ് അവിടെ മസല. നിസ്കരിക്കുമ്പോൾ തന്നെ ഉറങ്ങിയിട്ട് അങ്ങ് നിസ്കാരത്തിൻ്റെ ഖുശുവല നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള ഉറക്കമുണ്ടെങ്കിൽ എന്താക്കണം, കുറച്ച് ഉറങ്ങിയിട്ട് പിന്നണിച്ച് നിസ്കരിക്കാൻ വേണ്ടി. പക്ഷേങ്കിൽ നമ്മൾ ഈ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തിട്ടും പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കടത്തുകൊണ്ടല്ല ദേഹത്തിൻ്റെ ആഗ്രഹം, അതിനെ സംബന്ധിച്ചാ പറഞ്ഞു. അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഉള്ള കടത്തോതെല്ലാം നമ്മൾക്ക് ശരീരത്തിനോടൊരു ചെറിയ ജിഹാദ്, നമ്മുടെ നെഫ്സിനോടൊരു ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ്, ചെറിയ ശരീരത്തിനോട് ചെറിയൊരു ജിഹാദ് എങ്കിലും ചെയ്തിട്ട് നമ്മുടെ ശരീരത്തെ ദേഹേച്ഛകളിൽ നിന്നും പരമാവധി മാറ്റി അള്ളാഹുവിൻ്റെ തഖ്വയിലേക്ക് നമ്മുടെ ശരീരത്തെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما.